ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്, അതായത് നമ്മുടെ സിലബസിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കൊളാബറേറ്റിംഗ് വയ ബ്ലോഗ്സ് ആൻഡ് വിക്കീസ്, ഇതാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, അതിൽ ബ്ലോഗ്സ്, എന്താണ് ഒരു ബ്ലോഗ്? ഓക്കെ, ബ്ലോഗ് എന്നറിയപ്പെടുന്നത്, ബ്ലോഗ് എന്ന് പറയുന്നത് വെബ്ലോഗ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് ബ്ലോഗ്. ഓക്കെ, blog is a kind of online journal that its author updates frequently with new thoughts and information. appo oru blog ennu parayunnathu oru actually oru website pole thanneyanu. appo aa website pakshe website nilla oru difference ennu parayunnathu website illulla contents adu oru static aayirikkum, adayathu adille eppozhum updation varuthanam ennilla. ഓക്കെ, പക്ഷേ ഒരു ബ്ലോഗ് എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിടും, അപ്ഡേറ്റ്സ് ഫ്രീക്വൻ്റ്ലി. അപ്പോൾ അതിൻ്റെ ഈ ബ്ലോഗിൻ്റെ ഓതർ, ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ബ്ലോഗിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ അതെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് ബ്ലോഗും ഒരു വെബ്സൈറ്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഒരു വെബ് പേജ്, അപ്പം വെബ് പേജിലാവുമ്പോൾ നമുക്കൊരു എന്താണ് കണ്ടൻസ് എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും, അതെപ്പോഴും അതിൽ ചേഞ്ചസ് വരുത്തുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ബ്ലോഗിലാകുമ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ദ പോസ്റ്റ് ആർ അറേഞ്ച്ഡ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ, ദാറ്റ് ഇസ് ലേറ്റസ്റ്റ് ഫസ്റ്റ് വിത്ത് ദ ന്യൂ പോസ്റ്റ് അറ്റ് ദി ടോപ്പ്. അപ്പോൾ ഇതിൽ പോസ്റ്റുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ ആർട്ടിക്കിൾസ് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഒരു ബ്ലോഗിലേക്ക് ആർട്ടിക്കിൾസ് പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും നമുക്ക് ടോപ്പിൽ കാണാൻ കഴിയും. അപ്പോൾ ഓൾഡർ പോസ്റ്റൊക്കെ താഴത്തേക്ക് വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതൊരു ബ്ലോഗ് ആർച്ചീവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓൾഡർ പോസ്റ്റ് ആർ ട്രാൻസ്ഫേർഡ് ടു ബ്ലോഗ് ആർച്ചീവ്സ് വിച്ച് ആർ ജനറലി ആക്സസിബിൾ വയർ എ ലിങ്ക് ഇൻ ദി സൈഡ് ബാർ കോളം. അപ്പോൾ നമുക്ക് നേരത്തെയുള്ള പോസ്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് സൈഡ് ബാർ കോളത്തിൽ അതിനുള്ള സ്പേസ് ഉണ്ടാവും, ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾഡർ പോസ്റ്റൊക്കെ കാണാനും കഴിയും. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് പോസ്റ്റ് ദർ വിൽ ബി എ ലിങ്ക് ടു കമൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെബ് പേജിലാവുമ്പോൾ നമുക്ക് കമൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഒരു ബ്ലോഗ് ആകുമ്പോൾ, ബ്ലോഗിലുള്ള നമുക്ക് ബ്ലോഗിലെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ടോപ്പിക് ആയിരിക്കില്ല, ബ്ലോഗിൽ പല പല ടോപ്പിക്സ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഹൗ ടു മൈഗ്രേറ്റ് വേർഡ് പ്രസ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഞാൻ കാണാം. വേർഡ് പ്രസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈറ്റാണ് വേർഡ് പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ബ്ലോഗ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ബ്ലോഗിൽ നിങ്ങൾക്ക് കുറേ, ഇപ്പോൾ ഇവിടെ മൂന്ന് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ആർട്ടിക്കിൾസിൻ്റെ ഇവിടെ കണ്ടോ ലാസ്റ്റിലെ കമൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് വായിച്ചതിന് ശേഷം ഇവിടെ റീഡ് മോർ ഒക്കെ ഉണ്ട്, റീഡ് മോർ ക്ലിക്ക് ചെയ്താൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പേഴ്സണ് അതിനെപ്പറ്റി എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ കമൻറ്റ് നമുക്കിവിടെ കമൻറ്റ് ബോക്സ് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു മെയിനായിട്ട് ഒരു ബ്ലോഗ് കൊണ്ടുള്ള ഹെൽപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു റിവ്യൂ നമുക്ക് കിട്ടും, ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ. അതായത് ഇത് വായിക്കുന്ന ആൾക്കാരൊക്കെ അതിനെപ്പറ്റി അവരുടെ ഒപ്പീനിയൻസ് അതിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റിൻ്റെ ബ്ലോഗ്, ഓർഗനൈസേഷൻ അവരുടെ പ്രോഡക്ട്സ് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ആ അവരെ പ്രോഡക്ട്സിനെ പറ്റിയിട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കും. അപ്പോൾ ഇത് വായിച്ചതിന് ശേഷം അതുപോലെ ഇത് ഉപയോഗിച്ചിട്ട് അതിനുള്ള റിവ്യൂസൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ കമൻറ്റ് കൊടുക്കുന്നതിന്, അപ്പോൾ ഈ കമൻറ്റ് വായിക്കുന്ന ആൾക്ക് ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം, അവരുടെ പ്രോഡക്ട്സിനെ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ബ്ലോഗ് യൂസ് ചെയ്യാം. ഓക്കെ, അവർ ആ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ബ്ലോഗ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സാധാരണ വെബ്സൈറ്റിൽ നിന്ന് വെബ് പേജിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്താ, നമുക്ക് ഒരു കമൻറ്റ് ഓപ്ഷനും കൂടെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് പോസ്റ്റ് ദർ വിൽ ബി എ ലിങ്ക് ടു കമൻറ്റ്. ഇതൊരു എക്സാമ്പിൾ പോലെ ഞാൻ കാണിച്ചതാണ്. ഇനി എ ബ്ലോഗ് ഈസ് യൂഷ്വലി ഓൺഡ് ബൈ എ സിംഗിൾ ഓതർ. അപ്പോൾ സാധാരണ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു ഓതർ, സിംഗിൾ ഒരു പേഴ്സൺ ക്രിയേറ്റ് ചെയ്തായിരിക്കും. പക്ഷേ ഇതിലേക്ക് ആർട്ടിക്കിൾസ് അല്ലെ പോസ്റ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരായിരിക്കും,
ഡിഫറെൻ്റ്, അതായത് ഇയാൾ ഓതറൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആർട്ടിക്കിൾസ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓൺ ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ഉടമസ്ഥന് ഒരു പേഴ്സൺ, സിംഗിൾ പേഴ്സൺ ആയിരിക്കും, പക്ഷെ അതിലേക്ക് ആർട്ടിക്കിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫ്രം ഡിഫറെൻ്റ് പേഴ്സൺസ് ആസ് വെൽ ആസ് കമൻസ് ഓൺ ഈച്ച് ഓഫ് ദീസ് പോസ്റ്റ്. അതുപോലെ നമുക്ക് ഓരോ പോസ്റ്റിലും കമൻ്റ് ചെയ്യാനും പറ്റും. കമൻറ്റ് ചെയ്യാൻ പബ്ലിക്കായിട്ട് ആ ബ്ലോഗ് പബ്ലിക്കാണെങ്കിൽ അതിൽ ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിലും എന്താണ് ബ്ലോഗ് ഓൺ ദിസ് മേക്സ് എ ബ്ലോഗ് ഐഡിയ ഫോർ കീപ്പിംഗ് ട്രാക്ക് ഓഫ് പ്രോഗ്രസ് ഓൺ എ ഗ്രൂപ്പ് പ്രോജക്റ്റ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പം ഒരു പ്രോജക്റ്റിൻ്റെയൊക്കെ ബ്ലോഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോജക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാം, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള. ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് ഫ്രീക്വൻ്റ്ലി അപ്ഡേറ്റഡ് ആണ്, അപ്പോൾ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. വി ക്യാൻ ക്രിയേറ്റ് ബ്ലോഗ് യൂസിങ് ബ്ലോഗിംഗ് ടൂൾ. ഓക്കെ, ബ്ലോഗിംഗ് ടൂൾ, ബ്ലോഗിംഗ് ടൂൾസ്, അതായത് എക്സാമ്പിളാണ് ബ്ലോഗർ, വേർഡ് പാഡ്, വേർഡ് പാഡോ അല്ലെ വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന സൈറ്റ് ഉണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മേക്ക് ഇറ്റ് എ പ്രൈവറ്റ് ബ്ലോഗ് ആൻഡ് അസൈൻ ഓതർഷിപ്പ് സ്റ്റാറ്റസ് ടു ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി ടീം. അപ്പോൾ നമ്മൾ ഒരു പ്രൈവറ്റ് ബ്ലോഗാക്കി വെക്കുക, അതുപോലെ ഓതർഷിപ്പ് സ്റ്റാറ്റസ് നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാം. വിച്ച് മീൻസ് ദാറ്റ് എവ്രി വൺ ഇൻ എ ടീം ക്യാൻ ഇനീഷ്യേറ്റ് ന്യൂ പോസ്റ്റ്. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബ്ലോഗിലേക്ക് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആസ് വെൽ ആസ് കമൻറ്റ് ഓൺ ദി പോസ്റ്റ് ഓഫ് അതേഴ്സ്, വേറെ ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റുകളിലേക്ക് കമൻറ്റ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ബ്ലോഗറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബ്ലോഗർ എന്ന് പറയുന്ന സൈറ്റ് ഇസ് ഗൂഗിൾസ് ബ്ലോഗ് ഹോസ്റ്റിംഗ് കമ്മ്യൂണിറ്റി, ഒരു ബ്ലോഗ് ഹോസ്റ്റിംഗ് കമ്മ്യൂണിറ്റിയാണ്. അതായത് ഈ ബ്ലോഗറിൽ നമുക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനും നമ്മളെ ആ ഒരു ബ്ലോഗ് അതിൽ ഹോസ്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ഓൾ ബ്ലോഗർ ബ്ലോഗ്സ് ആർ ഫ്രീ. ഈ ഇത് ബ്ലോഗർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ബ്ലോഗ്സും ഫ്രീ ആണ്. ബ്ലോഗ് ആക്ടിവിറ്റീസ് ആർ മാനേജ് ത്രൂ ബ്ലോഗർ ഡാഷ്ബോർഡ്. അപ്പോൾ ബ്ലോഗർ ഡാഷ്ബോർഡിലൂടെ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക്, അതായത് ഒരു ഡാഷ്ബോർഡ് കിട്ടും. ആ ഡാഷ്ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഡാഷ്ബോർഡ് എന്ന് പറയുമ്പം ഈ രീതിയിലാണ് കാണുക. ഇത് ബ്ലോഗർ എന്ന് പറയുന്ന ഒരു വെബ് ഹോസ്റ്റ്, ഇത് ബ്ലോഗ് ഹോസ്റ്റിംഗ് സൈറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബ്ലോഗ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ പോസ്റ്റ് എന്ന് കൊടുത്താൽ നമുക്കതിനൊരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പോസ്റ്റിൽ എഡിറ്റ് ഓപ്ഷൻ, അതായത് ഈ ഒരു ബ്ലോഗ് മാനേജ് ചെയ്യാൻ ഉണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ബ്ലോഗ് എഴുതാം, ആ ബ്ലോഗിന് ശേഷം അത് പിന്നെ ബ്ലോഗ് എഴുതിയതിന് ശേഷം അത് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഇവിടെ പബ്ലിഷ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോളോവേഴ്സ് ഉണ്ട്, അതുപോലെ എത്ര പോസ്റ്റുകൾ നമ്മൾ ഈ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ കമൻസ്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു സൈറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതുപോലെ വി ക്യാൻ ക്രിയേറ്റ് ന്യൂ ബ്ലോഗ് പോസ്റ്റ്, എഡിറ്റ് കമൻസ് ടു പോസ്റ്റ്, മാനേജ് ബ്ലോഗർ അക്കൗണ്ട് ആൻഡ് പ്രൊഫൈൽ, ആക്സസ് ബ്ലോഗേഴ്സ് ഹെൽപ്പ് സിസ്റ്റം. ഇതൊക്കെ നമുക്ക് ആ ഒരു ബ്ലോഗർ എന്ന് പറയുന്ന ബ്ലോഗ് ഹോസ്റ്റിംഗ് സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എ ബ്ലോഗർ ഇസ് കംപ്ലീറ്റ്ലി പബ്ലിക് ആൻഡ് എനി വൺ ഓൺ ദി ഇൻ്റർനെറ്റ് ക്യാൻ റീഡ് ഇറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ്, ഒരു ബ്ലോഗറിൻ്റെ ബ്ലോഗ് എന്തായിരിക്കും, ഓൺ ബൈ എ സിംഗിൾ പേഴ്സൺ അല്ലേ. അത് ഒരു ബ്ലോഗിന് ഒരു ഓണറായിരിക്കും ഉണ്ടായിരിക്കുക, പക്ഷെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഓതറൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതിലേക്ക് പോസ്റ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷെ ഇതൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അത് റീഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും. ഓക്കെ, ദർ ഈസ് എ വേ ടു മേക്ക് യുവർ ബ്ലോഗ് പ്രൈവറ്റ് സോ ദാറ്റ് ഓൺലി ഇൻവൈറ്റഡ് ഗസ്റ്റ് ക്യാൻ വ്യൂ ഇറ്റ്. അപ്പോൾ അത് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, എന്താണ്, നമ്മുടെ ബ്ലോഗ് പ്രൈവറ്റ് ആക്കി വെക്കുക. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ബേസ്ഡ് ബ്ലോഗ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഓർഗനൈസേഷനിലുള്ള ടീം മെമ്പേഴ്സിന് മാത്രം വേണ്ടിയിട്ട്, അതായത് ഒരു കൊളാബറേഷൻ അതിന് വേണ്ടി മാത്രം ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ സാധിക്കും. അതായത് ആ ബ്ലോഗ് പ്രൈവറ്റ് ആക്കി വെച്ചാൽ മതി. പ്രൈവറ്റ് ആക്കി വെച്ചാൽ എന്താണ്, ആ ഒരു ഇൻവൈറ്റഡ് ഗസ്റ്റിന് മാത്രം അത് വ്യൂ ചെയ്യാനും അതിലേക്ക് കമൻറ്റ് ചെയ്യാനും പറ്റുന്ന ആ ഒരു രീതിയിലും ഓപ്ഷനുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടൈപ്പ് പാഡ് എന്ന് പറയുന്നത്. ടൈപ്പ് പാഡ് എന്ന് പറയുന്നതും സെയിം സിമിലർ ടു ദാറ്റ് ബ്ലോഗ്.
വി ക്യാൻ കസ്റ്റമൈസ് അവർ ബ്ലോഗ് വിത്ത് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഡിസൈൻസ് ആൻഡ് വിഡ്ജെറ്റ്സ്. അപ്പോൾ ഇതുപോലെ ഈ ബ്ലോഗിലേക്ക് നമുക്ക് എന്താണ് വീഡിയോസ് വേണമെങ്കിൽ കൊടുക്കാം, ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം, അതുപോലെ ഫോട്ടോസ്, ഇതെല്ലാം നമുക്ക് ബ്ലോഗിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. വി ക്യാൻ സെലക്ട് മൾട്ടിപ്പിൾ കോ ഓതേഴ്സ് ഫോർ യുവർ ബ്ലോഗ്. അപ്പം നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലോഗ് ഓണർ ഒരാളാണെങ്കിൽ കൂടി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാരെ ഓതറൈസ് ചെയ്യാൻ പറ്റും. ടൈപ്പ് പാഡ് ഇസ് നോട്ട് ഫ്രീ. Then WordPress എന്ന് പറയുന്നുണ്ടല്ലേ, WordPress is another popular blog hosting community. It's more customizable. We get lots of themes, sidebar widgets, etc. അപ്പോൾ ഇതിൽ കുറേയും കൂടെ വേർഡ് പ്രസ്സിൽ എന്തുണ്ട്, കുറേയും കൂടെ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ വി ക്യാൻ ഓൾസോ ക്രിയേറ്റ് മൾട്ടിപ്പിൾ ബ്ലോഗ്സ് ആൻഡ് അസൈൻ മൾട്ടിപ്പിൾ ഓതേഴ്സ്. വേർഡ് പ്രസ് ബ്ലോഗ് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ. അപ്പോൾ ഇത് ബ്ലോഗർ എന്ന് പറയുന്ന സൈറ്റ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു. അപ്പോൾ അതുപോലെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഓരോ സൈറ്റുകളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ള വിക്കീസ്. അപ്പോൾ വിക്കീസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ്, ഒരു വിക്കിയാണ് ഇത്, വിക്കിപീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓ ഓക്കെ, അതൊരു എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞ് പറയാം. ഓക്കെ, വിക്കി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ വെബ്സൈറ്റ് ദാറ്റ് ലെറ്റ്സ് ഓൾ പാർട്ടിസിപ്പൻസ് ആക്റ്റീവ്ലി ക്രിയേറ്റ്, റിവൈസ് ആൻഡ് ഡിലീറ്റ് ദ കണ്ടൻറ് ഫൗണ്ട് ദെയർ. A wiki is never complete and is always a work in progress while still being viewable to the defined audience. ഓക്കെ, അപ്പോൾ ഒരു വിക്കി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഫർമേഷണൽ വെബ്സൈറ്റ്. വിക്കി ഇസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. ഓക്കെ, വെബ് പേജസിൻ്റെ ഒരു കളക്ഷനാണ് വിക്കി എന്ന് പറയാം. ഓക്കെ, അതായത് നമുക്കൊരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ, ജെന്യുവൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും വിക്കി എന്ന് പറയുന്നത്. അപ്പോൾ വിക്കി എന്ന് പറയുന്നത് നേരത്തെ ബ്ലോഗ് പറഞ്ഞ പോലെ ഒരു ഒറ്റ ആൾ ഓൺ ചെയ്യുന്ന കാര്യമല്ല വിക്കി എന്ന് പറയുന്നത്. അതിന് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് കൂടിയായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു വിക്കിൻ്റെ പേജസ് ക്രിയേറ്റ് ചെയ്യാം, അവർക്ക് ഓരോ പേജസ് കോൺട്രിബ്യൂട്ട് ചെയ്യാം ഇതിലുള്ള പേഴ്സൺസിന്. അപ്പോൾ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വെബ് പേജസിൽ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഈ വെബ് പേജസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഈ വിക്കി എന്ന് പറയുന്നത് എന്താ, എപ്പോഴും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ, അത് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, ഈ വിക്കി ഈസ് നെവർ കംപ്ലീറ്റ് ആൻഡ് ഈസ് ഓൾവേസ് എ വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ എപ്പോഴും ഇതിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതുപോലെ അതിലേക്ക് ഇൻഫർമേഷൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും, ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ അപ്ഡേഷൻസ് വരുന്നതുകൊണ്ട് അത് ഒരിക്കലും കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ കൂടി എന്താണ്, ഇറ്റ്സ് വ്യൂവബിൾ ടു ദി ഡിഫൈൻഡ് ഓഡിയൻസ്. ഇത് ആൾക്കാർക്ക് വ്യൂ ചെയ്യാനും അതിലുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇതൊരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഒരു എന്താണ്, അതിൽ നമുക്ക് തന്നെ കാണാം. വിക്കിപീഡിയയിൽ നമ്മളൊരു സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പബ്ലിക് വിക്കി ആക്കുകയാണെങ്കിലാണ് അങ്ങനെ ഏതൊരു വ്യക്തിക്കും അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം വിക്കിപീഡിയയും ഇതും മീൻ വിക്കീസും ബ്ലോഗും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന, ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേഴ്സൺ ഓൺ ചെയ്തതായിരിക്കും, കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അത് ഓതറൈസ്ഡ് ഉള്ള പേഴ്സൺ ആയിരിക്കും. പക്ഷേ ഈ വിക്കി എന്ന് പറയുന്നത് എന്താ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും അത് ഓൺ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ അതിലുള്ള ഇൻഫർമേഷൻസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതൊരിക്കലും കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വിക്കീസിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് വിക്കിപീഡിയ. വിക്കിപീഡിയ ഈസ് എ ജെയിൻറ്റ് ഓൺലൈൻ എൻസൈക്ലോപീഡിയ. കണ്ടൻറ്റ് ഈസ് ക്രിയേറ്റഡ് സോൾലി ബൈ ദി സൈറ്റ്സ് യൂസേഴ്സ്, റിസൾട്ടിങ് ഇൻ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഓൺലൈൻ കൊളാബറേഷൻ. അപ്പോൾ ഈ വിക്കിപീഡിയനെ പറയുന്നത് എന്താണ്, വേൾഡ്സ് ലാർജസ്റ്റ് ഓൺലൈൻ കൊളാബറേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു വിക്കിപീഡിയയിലേക്ക് ആർക്ക് വേണമെങ്കിലും കണ്ടൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. Wikipedia articles are written, edited and elaborated by people of all types, from students, experts and professional researchers. അപ്പോൾ ഈ ഒരു വിക്കിപീഡിയയിലേക്ക് ആർക്ക് വേണമെങ്കിലും ആർട്ടിക്കിൾസ് എഴുതാനും എഡിറ്റ് ചെയ്യാനും, അതുപോലെ ഓൾറെഡി ആൾക്കാർ ടൈപ്പ് ചെയ്ത് വെച്ച ആ ഒരു ആർട്ടിക്കിളിനെ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അതുപോലെ ഏതൊക്കെ ടൈപ്പ് സ്റ്റുഡൻസ്, എക്സ്പേർട്സ്, പ്രൊഫഷണൽ, ഇവർക്കൊക്കെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എല്ലാവർക്കും. അതായത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഗ്രൂപ്പ് കൊളാബറേഷൻ എന്ന് പറയാം. ഇറ്റ്സ് എ ട്രൂ ഗ്രൂപ്പ് കൊളാബറേഷൻ. അതായത് എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്.
Wiki is a collection of web pages where where any users can contribute or modify content. നമ്മൾ നേരത്തെ പറഞ്ഞു വിക്കി എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. നമുക്ക് ആ വിക്കി എടുത്ത് നോക്കിയാൽ തന്നെ കാണാം ഏതെങ്കിലും ഒരു ഹൈപ്പർ ലിങ്ക്സൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ വേറൊരു പേജിലേക്കായിരിക്കും കൊണ്ടുപോവുക. അതായത് ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് ഒരു കണക്ഷനായിരിക്കും, ബിക്കോസ് ആ ഒരു ടേമിൻ്റെ കൂടുതൽ ഡെഫിനിഷനും കാര്യങ്ങളും. ഇപ്പം നമ്മൾ ഒരു കാര്യത്തെ പറ്റി സെർച്ച് ചെയ്യുമ്പം ആ സെർച്ച് ചെയ്ത ആ ഒരു പേജിൽ ഒരു പർട്ടിക്കുലർ വേർഡിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ വേർഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ അതായത് കണക്റ്റഡ് ആയിട്ട് കുറേ ഹൈപ്പർ ലിങ്ക്സ് ഉണ്ടാകും. ഒരു പേജിൽ തന്നെ കുറേ ഹൈപ്പർ ലിങ്ക്സ് ഉണ്ടാകും. ഈ ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഓരോ പേജിലേക്കും ആയിരിക്കും കണക്റ്റഡ് ആയിട്ടുള്ളത്. ഇനി ഫസ്റ്റ് വിക്കി എന്ന് പറയുന്നത് വിക്കി വിക്കി വെബ്, ഇത് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് തമ്മിലുള്ള ഒരു ഐഡിയ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് വാൾട്ട് കണ്ണിങ്ഹാം എന്ന് പറഞ്ഞ പേഴ്സൺ ഇൻ 1994 ക്രിയേറ്റ് ചെയ്തതാണ് ഇത് വിക്കി വിക്കി വെബ്. ഓക്കെ, വിക്കി വിക്കി വെബ് എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വിക്കി വാസ് വിക്കി വിക്കി വെബ് ഫസ്റ്റ് വിക്കി. Okay, a website founded in 1994 by Walt Cunningham. It was developed to facilitate the exchange of ideas between computer programmers. Wiki enabled all users not only to write new articles but also to comment on and edit existing articles. അപ്പോൾ വിക്കി എന്ത് ചെയ്യാൻ, എന്ത് മാത്രമല്ല പുതിയ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യാൻ മാത്രമല്ല, ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആർട്ടിക്കിൾസിന് കമൻറ്റ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. A group wiki can be public avam, open to all users, or private, which is ideal for project groups, business and other organizations. Appo wiki nu parayunnathu endanu public avam adu pole private avam. Private avumbo namukku oru particular project groups ne thammilulla avarude group related aayittulla karyangalu share cheyan vendittayirikkum ee oru reethiyile wiki create cheedittundava. അപ്പോൾ അത് നമുക്ക് പ്രൈവറ്റ് ആക്കി വെക്കാം. നമുക്ക് ബ്ലോഗ് എന്താണ് പ്രൈവറ്റ് ആക്കി വെക്കാം ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വിക്കിയും പ്രൈവറ്റ് ആക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എ പ്രൈവറ്റ് വിക്കി ഇൻവൈറ്റ്സ് ഓൾ ഗ്രൂപ്പ് മെമ്പേഴ്സ് ടു ക്രിയേറ്റ് ന്യൂ പേജസ് ഓൺ ദി വിക്കി സൈറ്റ് ഓർ എഡിറ്റ് എനി എക്സിസ്റ്റിംഗ് പേജ്. അപ്പോൾ പ്രൈവറ്റ് ആയിരിക്കുമ്പം നമുക്ക് എല്ലാ ആൾക്കാർക്കും, ഇപ്പോൾ വിക്കിപീഡിയ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വിക്കിപീഡിയ ആകുമ്പോൾ എന്താണ് എല്ലാവർക്കും അതിൽ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഓൾ റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഇസ് ഡൺ വിത്തിൻ ദി വെബ് ബ്രൗസർ, നോ എക്സ്ട്രാ സോഫ്റ്റ്വെയർ ഓർ ടൂൾസ് ആർ നെസസറി. അപ്പോൾ ഈ ഒരു വിക്കി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ സോഫ്റ്റ്വെയർസ് ഒന്നും ആവശ്യമില്ല, അത് നമുക്ക് വെബ്സൈറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദർ ഇസ് നോ റിവ്യൂ ഓഫ് ദി ആർട്ടിക്കിൾസ് ഓർ എഡിറ്റ്സ് ബിഫോർ ദേ ആർ ആക്സെപ്റ്റ്. നമ്മൾ ഒരിക്കലും പബ്ലിഷ് ചെയ്ത് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിലേക്ക് റിവ്യൂവും അതിലെ എഡിറ്റുകളും കാര്യങ്ങളും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ എക്സാമ്പിൾസ് ഫോർ വിക്കി ഹോസ്റ്റിംഗ് സൈറ്റ്സ്. ഓക്കെ, വിക്കി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സൈറ്റുകൾക്ക് എക്സാമ്പിളാണ് PB വിക്കി, വേർഷനേറ്റ്, വിക്കി ഹോസ്റ്റ് .org, സോഹോ വിക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു വിക്കി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വിക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് കുറേ നമ്മുടെ ഗ്രൂപ്പ് ടീം മെമ്പേഴ്സിന് ഓരോരുത്തർക്കും ഓരോ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് കമ്പൈൻ ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റാക്കി മാറ്റാം. ഓക്കെ, എക്സാമ്പിൾ വിക്കി ട്രാവൽ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ വിക്കി ബുക്ക്, അങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ വിക്കിപീഡിയ സൈറ്റ്. നമുക്ക് ഏതൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ് ഇത് വിക്കിപീഡിയ എന്ന് പറയുന്ന സൈറ്റ്. അപ്പോൾ അതുപോലെ കുറേ വെബ് പേജസുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു കൊളാബറേറ്റീവ് ആയിട്ടാണ് ഇത് ഈ ഒരു ടാസ്ക് അറ്റൈൻ ചെയ്യുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഓരോ പേജസും ക്രിയേറ്റ് ചെയ്ത് അത് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു വിക്കി വെബ്സൈറ്റ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സൈറ്റുകളൊക്കെ വിക്കി ഹോസ്റ്റിംഗ് സൈറ്റുകളാണ്. അപ്പോൾ ഈ സൈറ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു വിക്കി പേജ് ക്രിയേറ്റ് ചെയ്യാനും വിക്കി സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ്സ് ആൻഡ് വിക്കീസ് ഈ ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. പിന്നെ നമ്മളെ ഈ ഒരു സിലബസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്.
ഇനി ഫോർ മോഡ്യൂൾസ് നമ്മൾ കവർ ചെയ്തു. ഫോർത്ത് മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കായിരുന്നു ഇത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.